ஊ அண்டவா அம்மாவா. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം ഒരു നല്ല അടിപൊളി വർഷമായിരിക്കട്ടെ. ന്യൂ ഇയർ കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത്. പക്ഷെ ഞാൻ ഇത് ന്യൂ ഇയറിന്റെ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദം അങ്ങേയറ്റം അപകടകാരി എന്ന് ലോകാരോഗ്യ സംഘടന. ഒമിക്രോൺ എന്ന് പേരിട്ട വകഭേദം. ഹോ, അപ്പൊ ഈ വർഷത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തായാലും നമ്മൾ കുറച്ചു നാളായിട്ട് റീൽസിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും നമ്മൾ ആ പരാതി പരിഗണിച്ചിട്ടുണ്ട്. പുഷ്പെന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. പുഷ്പ തിയേറ്ററിൽ റിലീസായ സമയത്ത് തന്നെ റീൽസിലും കുറച്ച് ഐറ്റംസ് റിലീസായിട്ടുണ്ട്, കുറച്ച് വെറൈറ്റി ഐറ്റംസ്. പുഷ്പയെങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രത്തഴി എടുത്ത് തലക്കടിക്കും, അമ്മാരി സാധനം. ഈ ആണ്ടവയുടെ ഈ ഒരു ഭാവം മാത്രമല്ല, വേറെ പല പല ഭാവങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, കിളി ഇങ്ങനെ പറന്ന് 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 പോവും, അമ്മാതിരി സാധനം. എന്താണ്ടവനാണ് ഇത്? ഏ, ഇത് കണ്ടിട്ട് ആണ്ടവൻ ഏതാണ്ട് വേദന വന്ന പോലെ ഉണ്ടല്ലോ. പെൺകുട്ടികൾക്ക് മാത്രം എഴുതി വെച്ചിട്ടുണ്ടോ? നീ നാത്തുള്ളവരോട് പറ, എന്റെ ഒരു അത്യാവശ്യം ഉണ്ടെന്ന്. ഞാൻ പത്ത് വരെ എണ്ണോ, അതിനുള്ളിൽ പുറത്തു വന്നില്ലെങ്കിൽ ഞാൻ അകത്ത് കയറും. ഇതിപ്പോ മുഖം കൊണ്ടുള്ള വേദന കാണിക്കുന്നവര്, ഇനി കൈ കൊണ്ട് വേദന കാണിക്കുന്ന വേറെ കുറച്ച് ടീംസ് ഉണ്ട്. വെറൈറ്റി സാധനം. ഇപ്പൊ നിങ്ങൾ ഈ ആണ്ടവന്റെ കൂടുതൽ കണ്ട ഈ മുദ്രയാണ് ഇപ്പൊ ആണ്ടവന്റെ കൂടുതൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മുദ്ര. ഇനി ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഭാവങ്ങൾ ഒരേ സമയം ഒന്നിച്ചു വന്ന് മിന്നി മറയുന്ന തരത്തിലുള്ള സാധനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. കരച്ചില് തുടങ്ങി. കണ്ട, ഇതൊരെണ്ണം. ഇനി ഇതുപോലത്തെ വേറെ ഉണ്ട്. അതാരാ? നമുക്ക് മലയാളം വീഡിയോ. ഓ, താനായിരുന്നു. അത് ഒരുപാട് ട്രോളൊക്കെ കിട്ടിയിട്ടാണ് എനിക്കത് വണ്ണം കിട്ടണേ. അപ്പൊ അന്ന് എനിക്ക് നല്ല സന്തോഷായിരുന്നു. അതിന്റെ നന്ദി എന്നും ഉണ്ടായാ മതി. മലയാളം വീഡിയോ ചെയ്യുമ്പോ അധികം റീച്ച് കിട്ടാറില്ല, അത് ട്രോളായിരിക്കും. തമിഴ്, തെലുങ്ക്. തെലുങ്ക്, തെലുങ്കല്ലേ പറഞ്ഞത്? തെലുങ്കില് കൂടുതൽ റീച്ച് വരും. തെലുങ്കില് കൂടുതൽ റീച്ച് വന്നില്ലേ അതിശയിക്കാനുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാന്റസി. When it comes to acting, കണ്ട, ഇതുകൊണ്ടാണ് മലയാളത്തിൽ റീച്ച് ഇല്ലാത്തത്. ഇതിപ്പൊ തെലുങ്കിൽ പോയി ചുമ്മാ പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് തള്ളിക്കളയായിരുന്നു. ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ, തെലുങ്കിൽ പോയി അഭിനയിച്ചിട്ടൊക്കെ വന്ന ഒരാളാകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ വിചാരിക്കും ആണ്ടവനാണ് റീൽസ് വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരിക്കലും അല്ല. ഇപ്പൊ ആണ്ടവന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സാമിയും കൂടെ വന്നിട്ടുണ്ട്. സാമി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ്. സാമി റീൽസ് കയറി അങ്ങ് മെഴുകിക്കൊണ്ടിരിക്കുവേ ഇപ്പൊ. ഇതൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഇതൊക്കെ നമുക്ക് പിന്നെ സഹിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, അതിനകത്തുള്ള പാട്ട് ഹിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് റീൽസിലിട്ട് മെഴുകി നശിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ റീൽസുകാരുടെ ഒരു അവകാശമായിട്ട് അവരങ്ങ് ഏറ്റെടുത്തേക്കുക. പക്ഷെ ഉണ്ടല്ലോ, ആ സിനിമയിലെ ഡയലോഗ് ഒരു വാരി മെഴുകി വെറുപ്പിച്ച് കളഞ്ഞു. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതെവിടുന്ന്? ആ, 28 വർഷമല്ലേ, ഒരു 10 മിനിറ്റും കൂടെ അവിടെ നിൽക്കോട്ടോ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. സജി സാർ വെയിറ്റിംഗിലാ. അതാ പുഷ്പരാജ്. കൊള്ളാം, എന്തായാലും സാധനം അടിപൊളിയായിട്ടുണ്ട്. ആരും പേടിക്കേണ്ട, അഭിനയമാണെന്നുള്ള കാര്യം താഴെ ക്യാപ്ഷനിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ആരും പേടിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇവിടെ പേടിച്ച് മെഴുകിയേനെ. ഇപ്പൊ ഇത് മാത്രമല്ല, മിന്നൽ മുരളി ഇറങ്ങിയായിരുന്നല്ലോ. മിന്നൽ മുരളി ഇറങ്ങുന്ന കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും കഴിഞ്ഞിട്ട് മുമ്പിലത്തെ വീഡിയോ അകത്ത് പറഞ്ഞായിരുന്നു. അത് ഇറങ്ങി, ഇപ്പൊ അതിന്റെ കൂടത്തിൽ ഇറങ്ങിയ സാധനമാണ് ദേ ഇത്. ഇതിനാണോ ഷിപ്പി ചേട്ടൻ 28 വർഷം കാത്തിരുന്നത്? ഈ സാധനത്തിന് വേണ്ടിയിട്ട്. ഈ സിനിമ കണ്ടവർക്കറിയാം ഈ സീൻ അതിനകത്ത് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് അതുപോലെ എടുത്ത് ഇതിനകത്തിട്ട് വാരി മെഴുകി നശിപ്പിച്ച് കളഞ്ഞു. എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ല.
ഇത് കണ്ടപ്പോ എനിക്കൊരു കാര്യം എന്തായാലും മനസ്സിലായി, മിന്നൽ എന്തായാലും പുള്ളിക്ക് അടിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയത് സൂപ്പർ പവർ അല്ല. ഹോ, അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് കാണിച്ചിരുന്ന നമ്മുടെ ആക്ടർ വിനീഷ് എന്നാ ഒരു ഭാവമാന്ന് നോക്കിയേ. രാവിലെ വെളിക്കിറങ്ങി ഇപ്പൊ തലക്ക് ഇടി വെട്ടി വരെ ഉണ്ട്. ഇത് എവിടുന്നാണ് ഈ സെറ്റ് ബിജിയും? ആ, ഇവിടുന്നായിരുന്നു. 5 years in jail, this man finally gets to see his 5-month-old son. No, achoda, 5 വർഷം ജയിലിൽ കിടന്നവൻ തന്റെ 5 മാസം പ്രായമുള്ള കൊച്ചിനെ കാണുമ്പോഴുള്ള എന്തോന്ന്? 5 വർഷം ജയിലിൽ കിടന്നവൻ തന്റെ 5 മാസം പ്രായമുള്ള കൊച്ചിനെ കാണുമ്പോഴുള്ള സെന്റിമെന്റ്സോ? എങ്ങനെ ഇരിക്കുന്നു? ഹാ, ബെസ്റ്റ്. ഇതൊക്കെ ആര് പടച്ച് വിടുന്നടേ? ഒരു അപ്പൊ ഗൈസ്, നമുക്ക് ഇനി വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നോക്കാം. അത് ഇൻസ്റ്റാഗ്രാം റീൽസിൽ മാത്രമല്ല, ഷോർട്സിലും അതുപോലെ തന്നെ ടിക്ടോക്കിലും ഒക്കെ നല്ല രീതിയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങളിൽ ഭൂരിഭാഗം പേര് കണ്ടപ്പോഴും ഒന്ന് പുളകം കൊണ്ടു കാണും, ശരിയല്ലേ? പക്ഷെ നിങ്ങൾ ഈ കണ്ട വീഡിയോ ഫേക്കാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ചെയറിലേക്ക് ഇരിക്കുമ്പോഴത്തേക്ക്, അതായത് ആ സീറ്റ് താഴേക്ക് താന്നു പോകുമ്പോഴത്തേക്കും, ആ കമ്പി അതിലൂടെ തന്നെ താഴോട്ട് താഴും, എന്നിട്ട് എണീക്കുമ്പോഴേ ആ കമ്പി പൊങ്ങി വരത്തുള്ളൂ. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ദേ ഈ കാണുന്നതാണ് അതിന്റെ മെക്കാനിസം. അല്ലാതെ നിങ്ങൾ ആദ്യം പുളകം കൊണ്ടപ്പ ചിന്തിച്ച പോലെ കമ്പി അണ്ടകടാകത്തിലോട്ട് കയറി പോകുന്നില്ല. ഓക്കെ, ആ ഇനി ഇതുപോലെ തന്നെ വൈറലായിട്ട് ഓടുന്ന വേറൊരു വീഡിയോയും കൂടെ ഉണ്ട്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ ടെക്നിക്കാണ് ഈ സംഭവം, വളരെ അടിപൊളിയായിട്ടുണ്ട്. പാത്രം കഴുകാൻ ഇതിലും ബെസ്റ്റ് ഒരു ടെക്നിക്ക് വേറെ ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പാത്രം കഴുകാനായിട്ട് പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് പാത്രം കഴുകണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും മേടിക്കുന്ന പാത്രം 2 എണ്ണം വെച്ച് മേടിക്കണം. സംഭവം എന്നാന്നുള്ളത് അത്രയും കൊണ്ട് ക്ലിയർ ആയില്ല അല്ലേ? പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, അവർ ആദ്യം കൊണ്ടിരുന്ന ആ പാത്രത്തിനകത്ത് ശരിക്കും നന്നായിട്ട് കരി പറ്റിയിട്ടുണ്ട്, നല്ല രീതിയിൽ ചെളി പറ്റിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് ആ കഴുകാനെടുത്ത പാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, രണ്ടാമത് കഴുകുന്നതായിട്ട് കാണിക്കുന്ന പാത്രത്തിനകത്ത് അവൻ സെറ്റപ്പ് ചെയ്തവൻ മണ്ടനായതുകൊണ്ടാണ് തോന്നുന്നത്, അതിനകത്ത് കരി മാത്രമേ അതിന് അടിച്ചിട്ടുള്ളൂ. പക്ഷേ ആ പുക അടിച്ചിട്ടുള്ള ആ മഞ്ഞ കളർ അതിനകത്ത് കയറ്റാൻ മറന്നുപോയി. അപ്പോൾ ഇനി ഇതുപോലത്തെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതുപോലെ സംശയം തോന്നാത്ത രീതിയിലുള്ള എന്തെങ്കിലും കൊണ്ടുവന്ന് നാട്ടുകാരെ പറ്റിക്കണം. ഓക്കെ, ഇതല്ല ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. ഇതും കണ്ടിട്ട് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് കൊള്ളാം, സൂപ്പർ, കിടിലം, ഏതാണ് മുഖ്യ വെള്ളം, പനിനീരാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇടാൻ വേറെ കുറെ എണ്ണം. ശരി, എന്തോ ചെയ്യാനാന്ന് പറ. അപ്പൊ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എന്നെ വിളിയാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലത്തെയുള്ള അടിപൊളി വീഡിയോസ് ഒക്കെ വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.